ഹായ് ഫ്രണ്ട്സ്, ഓർമ ഡിസൈൻസിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ കേട്ടിട്ട്, ഇപ്പോൾ ഡൽഹിയിൽ ഭയങ്കര തണുപ്പായത് കാരണം തണുപ്പടിച്ചത് നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നായിരുന്നു. അത് കാരണമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് താമസിച്ചത്. അപ്പോൾ നമ്മളുടെ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളുടെ ആരിവർക്കിൻ്റെ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നറുക്കെടുപ്പ് നടത്തിയായിരുന്നു. 10-ാം തീയതിയാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓൺലൈൻ സൂം ആപ്പ് വെച്ച് നമ്മൾ ആരിവർക്കിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഞങ്ങൾക്കും ആരിവർക്ക് പഠിക്കണമെന്ന്. ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ഇനി പഠിപ്പിക്കുന്നതാണ് ആരിവർക്ക്. അവർക്കൊരു 10 ഡേയ്സിലുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരും വരയാവണ്ട, ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് സെക്കൻഡ് ബാച്ച് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ആരിവർക്കിൻ്റെ ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും റെഡിയല്ലേ? അപ്പം നമുക്കിന്ന് ആരിവർക്കിന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് ആരിവർക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു ആരിവർക്ക് സ്റ്റാൻഡാണ്. ആക്ച്വലി ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് എന്തുവാ, ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ കെട്ടിവെച്ചേക്കുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ, അതെല്ലാം പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ആരിവർക്കിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ആരി സ്റ്റാൻഡ്. ഇനി വേണ്ടത് നമുക്ക് സാധാ നൂലാണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ആദ്യം ആരിവർക്കിൻ്റെ നീഡിലും ആരിവർക്കിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടത്. പക്ഷെ സാധാ നൂല് വേണം നമുക്ക്. അതുപോലെ തന്നെ സിൽക്ക്, അതായത് ഇതൊരു സിൽക്ക് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷൈനിങ് ഉള്ള ത്രെഡാണ് കേട്ടോ. ഇത് ഒരു സിൽക്കായിട്ട് വരുന്ന ഒരു ത്രെഡാണ്, ഇതും നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഇതെടുത്തേക്കുന്നത് ആരി ത്രെഡാണ്. അപ്പോൾ 2 തരത്തിലുള്ള ത്രെഡാണ് ഉള്ളത്, നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡുമുണ്ട്, പിന്നെ ലോക്കൽ ക്വാളിറ്റി ഉള്ള ത്രെഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വൈറ്റ് നൂല് പോലെ വരുന്നുണ്ട്. അപ്പം അത് ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വേണ്ടത്, സ്റ്റാർട്ടിങ് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൂചികളൊക്കെ ഉണ്ട്. അപ്പോൾ സൂചി വാങ്ങിക്കുമ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സൂചീൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സൂചീൻ്റെ ഇവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും, അതാണ് 13.5 mm, ഇത് കണ്ടോ 7 mm, ഇതാ 7 mm, ഇത് കണ്ടോ 12.06 mm. ഇങ്ങനെയുള്ള നീഡിൽസാണ്, ഇത് ബീഡ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നീഡിലാണ് കേട്ടോ. ഒത്തിരി നീഡിൽസൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അപ്പം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി. ഇതിന് മാർക്കറ്റിൽ എനിക്കൊന്നും 10 രൂപയൊക്കെയോ റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഡൽഹിയിലായത് കാരണം തന്നെ ഇങ്ങനെ ഇവിടെ വലിയ മാർക്കറ്റൊക്കെ ഉണ്ട്, സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ആരി വർക്കിൻ്റെ ബീഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പം അതിലൂടെ നമുക്കൊരു യാത്രയൊക്കെ നടത്താം. അപ്പോൾ ഇതാണ് നീഡിൽ. അപ്പോൾ ഫസ്റ്റായിട്ട് പഠിക്കുന്ന ഒരു 7 × 24 ഈ നീഡിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. 7 mm നീഡിൽ വാങ്ങിച്ചാൽ മതി. ഇനി വേണ്ടത് നമ്മൾക്ക് ഇത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യം ഭാവിയിലേക്ക് വരില്ല, പക്ഷേ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ സീസൺ. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ക്ലോത്താണ്, പോപ്പുലിൻ ക്ലോത്ത് എന്ന് പറയും. കാരണം കോട്ടൻ്റെ ക്ലോത്ത് എടുത്താൽ മതി. പോപ്പുലിൻ എന്ന് പറയാം, നമ്മൾ നല്ല അടിപൊളി ക്ലോത്ത് എടുത്താൽ മതി. ഈ സെറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല, ഈ ക്ലോത്തും കൂടി എടുത്താൽ മതി കേട്ടോ. ഇത് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളുടെ ഈ രണ്ട് കൈയും ആവശ്യമുണ്ട് ആരി വർക്ക് ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ളത് വാങ്ങിക്കുന്നത്, സ്റ്റാൻഡ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇത്രയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അടുത്ത നമ്മൾ പഠിക്കുന്നത് ആരി വർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ വാങ്ങിക്കുക, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബീഡ്സുകളൊക്കെ ഉണ്ടാവും. ആദ്യം നമ്മൾ ആരി വർക്കിൻ്റെ ഇതാണ് ചെയ്യുന്നത്, അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെയുള്ള ബീഡ്സുകൾ, ഷുഗർ ബീഡ്സ്, ഇതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പേരുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിത്തരാം എല്ലാവർക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സീക്വൻസ്, ഇത് കണ്ടോ സീക്വൻസ്. ഇതൊക്കെ ബീഡ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്.
അപ്പം നമ്മൾക്ക് അടുത്ത ക്ലാസ്സോട്ട് ആരി വർക്ക് സ്റ്റാർട്ടിങ് മുതൽ പഠിപ്പിച്ച് തരാം എല്ലാവരും. അപ്പം എല്ലാവരും തയ്യാറല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ട് ഡെയിലി രണ്ട് വീഡിയോസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പോസ്റ്റിംഗ് ചെയ്യുന്നത്. അത് കാരണം എല്ലാവരും വീഡിയോ കഴിയുന്ന അത്ര പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ ആരി വർക്ക് എല്ലാം പഠിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓർമ ഡിസൈൻസിൻ്റെ ബൈ ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.